വൃത്തങ്ങൾ വൃത്തങ്ങളിലെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട ഒരു തത്വം നമ്മൾ പഠിച്ചു. അത് രണ്ടു മൂന്ന് രീതിയിൽ പറഞ്ഞു. ഇതായിരുന്നു ആ തത്വം. നമ്മുടെ മഞ്ഞ ബോക്സ് ഇവിടെ കാണിക്കാം. വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ഞാൻ എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ രണ്ട് ബിന്ദു യോജിപ്പിക്കുന്നവരാണ്. അപ്പം കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് ലംബം വരച്ചാൽ ആ ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കണ്ട്. അതിൽ തന്നെ അത് തിരിച്ചും മറിച്ചും പറഞ്ഞു. ഞാനിപ്പം പറയുന്നില്ല, നിങ്ങൾക്കറിയാം അല്ലെ. അതിനുശേഷം അത് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. ഈ മൂന്നും നാലും അഞ്ചും ആറും ശരിക്കും ഒരേ സംഭവം, ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളാണ്, തിരിച്ചും മറിച്ചുള്ള ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യത്തില് ഒരു വ്യാസമുണ്ട്. ആ വ്യാസത്തിന്റെ രണ്ട് ഒരറ്റത്ത് നിന്നും രണ്ട് ഭാഗങ്ങളിലേക്കും ഒരേ ചെരുവില് 30 ഡിഗ്രി കോണ് വരുന്ന ചെരുവില് രണ്ട് ഞാണുകൾ വരച്ചിട്ടുണ്ട്. അതിൽ ഒന്നിന്റെ നീളം 3 ആണെങ്കിൽ രണ്ടാമത്തെ ഞാണിന്റെ നീളം എത്രാന്ന് കണ്ടെത്താനാണ് ഈ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിന്റെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആ 30 എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. 30 എന്ന് പറയാതെ അത് ഏതെങ്കിലും ഒരു ചെരിവ്, അത് മുകളിലോട്ടും താഴോട്ടും ഒരേ ചെരിവായാൽ അത് രണ്ട് പച്ച വരകൾ, പച്ച രണ്ട് ഞാണുകളും തുല്യ നീളമായിരിക്കും തെളിയിക്കാൻ. അപ്പൊ നമുക്ക് അവിടെ എക്സ് എന്നെടുത്ത് നമുക്ക് അത് തെളിയിക്കാം അല്ലെ. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഞാണുകളുടെ നീളം തുല്യാണെന്ന് ആദ്യം പറഞ്ഞു. നേരത്തെ പറഞ്ഞ നേരെ വിപരീതമാണ്, റിവേഴ്സാണ്. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് ഈ രണ്ടാമത്തെ കോണ് അല്ലെ, മുകളിലെ ഞാണും വ്യാസവും തമ്മിൽ ഉണ്ടാക്കുന്ന കോണ് അത് എത്ര ഡിഗ്രി ആണെന്ന് കാണാനാണ്. അതും 40 തന്നെ വരും. നമുക്കിങ്ങനെ ത്രികോണങ്ങളാക്കി ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ വൃത്തകേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചിട്ട് രണ്ട് ത്രികോണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും വെച്ചാൽ ഈ രണ്ട് ത്രികോണത്തിന്റെയും 3 വശവും തുല്യമാണെന്ന് കാണാൻ പറ്റും. ഇത് 2-3 സെന്റിമീറ്റർ, ഇതും ആരം, അതുപോലെ ഇത് പൊതുവശം, അതും ആരം തന്നെയാണ്, പൊതുവശമാണ്. 3 വശവും തുല്യമായതുകൊണ്ട് ഇത് 2 തുല്യ ത്രികോണമാണ്. അതുകൊണ്ട് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോൺ തുല്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കോണും 40 2 തുല്യാവും. അപ്പൊ ഇവിടെ 40 വരുമെന്നാണ് നമുക്കിവിടെ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ഐഡിയയിൽ ചെയ്യേണ്ട തന്നെയാണ്. ഓക്കെ, ഇതേ ഐഡിയ ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യം തന്നെയാണ്. ഇതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, നമുക്ക് ഈ ആറാമത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ആറാമത്തോട് ചെയ്തിട്ട് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. നേരത്തെ കണ്ട അതേ ചോദ്യങ്ങൾ, ചോദ്യം അതേ രീതിയിൽ തിരിച്ചുള്ള ഒരു ചോദ്യമാണ്. ചിത്രം അതുപോലെ തന്നെ വരിക അല്ലെ. ഞാൻ ഇവിടെ ചിത്രം വരിക. ആദ്യം ഒരു വൃത്തം വരിക. ചോദ്യത്തിൽ ചിത്രമല്ല, നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ സെന്റൻസിന് അനുസരിച്ച് ചിത്രം വരിക. ഒരു വൃത്തം വരച്ചു. ആ വൃത്തത്തിലെ ഒരു ബിന്ദു, ഞാൻ ഇവിടെ ഒരു ബിന്ദു എടുത്തു. ഓക്കെ, ഈ നീല പോയിന്റ് നിന്ന് കാണാൻ പറ്റും, നീല അല്ലെ. ഒരു ബിന്ദു എടുത്തു. ഈ ബിന്ദുവിൽ നിന്ന് എന്താ പറഞ്ഞ ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ ചേരുന്ന മൂല അല്ലെ. അപ്പൊ ഈ ബിന്ദു ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ ചേരുന്ന ബിന്ദു ആണെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുവിലൂടെ വ്യാസം വരിക. ഈ ബിന്ദുവിലൂടെ ഒരു വ്യാസം വരിക. അങ്ങനെയാണെങ്കിൽ ആ വ്യാസം ഈ കോണിനെ സമഭാഗം ചെയ്യുന്നതാണ് തെളിയിക്കേണ്ടത്. കോണിന്റെ സമഭാജി എന്താണെന്ന് നമുക്കറിയാം. കോണിന്റെ സമഭാജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോണിന്റെ സമഭാജി വരിക എന്ന് പറഞ്ഞാൽ ആ വര വരയുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ചെറിയ കോണും തുല്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വരച്ച രണ്ടെണ്ണം ഞാണുകൾ അല്ലെ, AB എന്ന് പറഞ്ഞൊരു ഞാണും AC എന്ന് പറഞ്ഞൊരു ഞാണും A എന്ന മൂലയിൽ നിന്നാണ് വരച്ചത്, A എന്ന ബിന്ദുവിൽ നിന്നാണ് വരച്ചത് അല്ലെ. ഒരേ നീളമുള്ള ഞാണുകളാണ് AB AC. അങ്ങനെയാണെങ്കിൽ Aയിലൂടെ വരുന്ന വ്യാസം അത് നമുക്ക് AP എന്ന് പേര് കൊടുക്കാം. ഈ AP കോൺ BAC നെ കോൺ BAC നെ സമഭാഗം ചെയ്യുന്നു എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, കോൺ BAC ആണ് ഈ തുല്യ നീളമുള്ള രണ്ട് ഞാണുകളും ചേരുന്ന ബിന്ദു. അപ്പൊ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം ആ ബിന്ദുവിൽ ഞാണുകൾക്കിടയിൽ ഉണ്ടാവുന്ന കോണിനെ, അതായത് കോൺ BAC നെ സമഭാഗം ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്.
അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് ചെറിയ കോണുകൾ അത് രണ്ടും തുല്യമാണെന്ന് കാണിക്കണം. അതിൻ്റെ പേര് ഇതാണെങ്കിൽ ആംഗിൾ കോൺ ബി എ പി ഈസ് ഈക്വൽ ടു കോൺ സി എ പി എന്നാണ് തെളിയിക്കേണ്ടത്. കോൺ ബി എ പി ഈസ് ഈക്വൽ ടു കോൺ സി എ പി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ത്രികോണം ഉണ്ടാക്കി ചെയ്യാനേ ഉള്ളൂ. രണ്ട് ത്രികോണം ഉണ്ടാക്കി നേരത്തെ ചെയ്ത പോലെ സിമ്പിളാണ്. അപ്പം ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം സ്വന്തം ചെയ്യാനുള്ള അത്രയും സിമ്പിളാണ്. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത പോലെ രണ്ട് ഈ അറ്റങ്ങളിൽ നിന്ന് ഈ കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുക. ബിയിൽ നിന്നും സിയിൽ നിന്നും കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുക. അപ്പം നമുക്ക് രണ്ട് ത്രികോണം കിട്ടും. കേന്ദ്രത്തിന് നമുക്ക് ഓ എന്നോട്ടോ പേര് കൊടുക്കാം. ഈ രണ്ട് ത്രികോണവും തുല്യ ത്രികോണാണോ? രണ്ട് ത്രികോണം തുല്യ ത്രികോണാണോ? അതെ. അതെ. ഏത് കാരണം വെച്ചുകൊണ്ട്? മൂന്ന് വശം തുല്യാണോ, അല്ലെങ്കിൽ ഒരു രണ്ട് വശം അവ ചേരുന്ന കോണം തുല്യാണോ, അല്ലെങ്കിൽ ഒരു വശം അതിന്റെ അറ്റങ്ങളിലെ കോണം തുല്യാണോ? എന്ത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും? മൂന്ന് വശവും തുല്യമാണ് കാണിക്കാൻ പറ്റും അല്ലെ. അതായത് അഞ്ചാമത്തെ ചോദ്യത്തില് ചെയ്ത പോലെ തന്നെ അല്ലേ. ആ നമ്മൾ വരച്ചത് ഒന്ന് ചുരുക്കി ഇങ്ങനെ എഴുതിക്കാം. എ ബി സമം എ സി, അത് നമ്മൾ പ്രത്യേകം ഒന്ന് എഴുതി വെക്കണ്ട. നമ്മൾ ചോദ്യത്തിൽ ചിത്രം തരാത്തോണ്ട് എ ബി സമം എ സി. പിന്നെ എ പി വ്യാസം എന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കാം. എ പി സമം വ്യാസം. തെളിയിക്കേണ്ടത് എന്താണെന്ന് എഴുതി വെക്കാം. എ പി കോൺ ബി എ സി എ സമഭാഗം ചെയ്യുമെന്ന് കാണിക്കണം. ഇനി ആ രണ്ട് ത്രികോണം എടുത്തിട്ട് അത് തുല്യമാണെന്ന് കാണിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എഴുതാം. ഇത്ര ഉള്ളൂ അറിയല്ലോ. അടുത്ത ലൈനിൽ ത്രികോണം എ ഒ ബി കോമ ത്രികോണം എ ഒ ബി കോമ ത്രികോണം എ ഒ സി എന്നിവയിൽ എ ബി സമം രണ്ടാമത്തേതിൽ ഏതാ? എ സി. എ സി റൈറ്റ്. അത് രണ്ടും തുല്യ നീളമുള്ള ഞാനുകളാണ് പറഞ്ഞിട്ടുണ്ട്. എ ബി സി കൽ എ സി നമുക്ക് എഴുതാം. പിന്നെ എ ഒ സമം ഏതാ വരാ? യെസ് യെസ് എ ഒ പൊതുവശാണ് അല്ലേ. അപ്പൊ അറിയാത്തവര് ഞാൻ ബ്രാക്കറ്റിൽ എഴുതി വെക്കട്ടെ ഓരോന്നിനും. കാരണം ഇത് തന്നതാണ്, ഇത് പൊതുവശാണ്. മൂന്നാമത്തെ നമ്മൾ എഴുതാൻ പോകുന്നത് ബി ഒ സമം രണ്ടാമത്തേൽ ഏതാ? സി ഒ. സി ഒ അല്ലെ. അറിയാത്തവര് ആരങ്ങൾ എഴുതി വെക്കാം. ബ്രാക്കറ്റിൽ അറിയാത്തവര് ആരം എഴുതി വെക്കാം. അത് എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഇത് നമുക്ക് കണ്ടീഷനായി. മൂന്ന് വശം തുല്യാണെന്ന് കാണിച്ചു. അപ്പൊ നമുക്കിത് തുല്യ ത്രികോണങ്ങളാണ് എഴുതാം അല്ലെ. അതുകൊണ്ട് ത്രികോണം എ ഒ ബിയും ത്രികോണം എ ഒ സിയും തുല്യമാണ്. അതുകൊണ്ട് അല്ലെ. ഇനി നമുക്ക് ആ തത്വം കഴിഞ്ഞ വർഷം പഠിച്ച പോലെ തത്വം അങ്ങനെ വിശദീകരിച്ചുകൂടെ എഴുതണമെന്നില്ല. നമുക്ക് ഡയറക്റ്റ് എഴുതിയാൽ മതി. അതുകൊണ്ട് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണ് തുല്യമാവും അല്ലെ. അത് അങ്ങനെ സെന്റൻസ് എഴുതണമെന്നില്ല. ഇവിടെ ബി ഒയും സി ഒയും തുല്യ, അതിനെതിരെയുള്ള കോണാണ് ഇത് രണ്ട്, ഈ ചെറിയ രണ്ട് കോണുകൾ അല്ലെ. അപ്പൊ നമുക്ക് അത് രണ്ടും തുല്യമാണ് എഴുതാം. അതുകൊണ്ട് വന്നിട്ടിട്ട് കോൺ ബി എ പി സമം കോൺ സി എ പി എന്ന് എഴുതാം. കോൺ ബി എ പി ഈക്വൽ ടു കോൺ സി എ പി എന്ന് എഴുതിയാല് അതിന്റെ അർത്ഥം എന്താ? എ പി എന്ന് പറയുന്നത് അതിന്റെ സമഭാജ്യാണെന്നല്ലേ, വലിയ കോണിന്റെ സമഭാജ്യാണെന്നല്ലേ. അപ്പം അടുത്ത ലൈനില് അങ്ങനെ എഴുതി വെക്കാം. അതായത് അതുകൊണ്ട് ഇട്ടാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്താ? എ പി കോൺ ബി എ പി എ സമഭാഗം ചെയ്യുന്നു. കോൺ ബി എ പി എ സമഭാഗം ചെയ്യുന്നു. നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതാണല്ലോ, സിമ്പിളാണ്. അപ്പൊ ഈ നാല് ചോദ്യം ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഞാൻ ഒറ്റ പ്രാവശ്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചോദ്യത്തിൽ പറഞ്ഞത് ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ, അവ ചേരുന്ന ബിന്ദുവിലൂടെയുള്ള വ്യാസം ആ കോണിനെ സമഭാഗം ചെയ്യുന്നതാണ് തെളിയിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ പിക്ചർ വരച്ചു. നമുക്ക് തെളിയിക്കേണ്ടത് ഈ കോൺ ബി എ സിന്റെ സമഭാജ്യാണ് വ്യാസം എ പി എന്നാണ് തെളിയിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ബി ഒയും സി ഒയും യോജിപ്പിച്ചു. ഒ ആണ് കേന്ദ്രം. അപ്പൊ കിട്ടിയിട്ടുള്ള ത്രികോണം എ ഒ ബി ത്രികോണം എ ഒ സി എന്നിവയിൽ എ ബി സമം എ സി ആണ്, എ ഒ സമം എ ഒ ആണ്, ബി ഒ സമം സി ഒ ആണ്. അതായത് മൂന്ന് വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണം തുല്യമാണ്. രണ്ട് തുല്യമായതുകൊണ്ട് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് കോൺ ബി എ പി ഈസ് ഇക്വൽ ടു കോൺ സി എ പി എന്ന് കിട്ടി. അതായത് ഈ രണ്ട് ചെറിയ കോണും തുല്യമാണെന്നാണ്. അതിന് മനസ്സിലായി? ഈ രണ്ട് ചെറിയ കോൺ തുല്യമാവാന്ന് പറഞ്ഞാൽ ഈ എ പി എന്ന് പറയുന്ന ഈ വ്യാസം ആ വലിയ കോണിനെ സമഭാഗം ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതായത് എ പി കോൺ ബി എ പി എ, ബി എ പി എ എന്നല്ല കേട്ടോ, സോറി ബി എ പി എന്നാണോ? അവിടെ എന്താ വരണ്ട്? എ പി ഇതൊന്ന് കറക്റ്റ് ആയി നിങ്ങൾ പറയുക, എന്താ വേണ്ട അവിടെ? എ പി ഏത് കോണിനാണ് സമഭാഗം ചെയ്യുന്നത്? ബി എസ് സി ആണ് അല്ലേ, ബി എസ് സി ആണ്, ബി എ സി റൈറ്റ്. പി മാറ്റി സി ആക്കണം, ബി എ സി. യെസ്, അപ്പൊ എല്ലാവരും പി മാറ്റി സി ആക്കാം, ബി എ സി. ഇവിടെ നമ്മൾ ശരിക്കും എഴുതിയിട്ടുണ്ട് എ പി കോൺ ബി എ സി എ സമഭാഗം ചെയ്യുന്നു. അതേ കാര്യം അവസാനം എടുത്ത് എഴുതി. അതുകൊണ്ട് എ പി കോൺ ബി എ സി എ സമഭാഗം ചെയ്യുന്നു.